ക്ഷണത്തോട് കൂടി തന്നെ ഈ ഈ കാര്യങ്ങൾ മുമ്പിലേക്ക് നീക്കി കൊണ്ടുപോകാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ കോളേജിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന, അതായത് റൂസയുടെ കീഴിൽ ലഭിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്ന് നില കെട്ടിടത്തിനുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ടുള്ള കെട്ടിടത്തിന്റെ പണി ഇവിടെ പുരോഗമിക്കുകയാണ്. അത് തുടങ്ങിയിരിക്കുകയാണ്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഫണ്ട് കൊണ്ട് കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മറ്റൊരു ബിൽഡിങ്ങിന്റെ ഫണ്ട് നിർമ്മാണം ഇവിടെ നടക്കുകയാണ്. ഈ രണ്ട് കെട്ടിട നിർമ്മാണങ്ങളും ഒരു വർഷം രണ്ട് വർഷത്തിനകത്ത് പൂർത്തീകരിക്കും എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ കോളേജ്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് നമ്മളുടെ ഈ പറയുന്ന ബിൽഡിംഗ്. ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയോ കാലം മുൻപേ ഈ കോളേജിൽ പഠിച്ചുപോയ ഒരുപാട് വ്യക്തികൾ, ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങിനെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് സംരക്ഷിക്കുക എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചരിത്രം നമ്മളിൽ നിന്നും വഴിമാറി പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട എം എൽ എയോട് കൂടെ അതൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ രീതിയിൽ നമ്മളുടെ കോളേജിന്റെ എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നതിയിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഈ ഒരു ഉദ്ഘാടനത്തിനെ കാണുന്നത്. അപ്പോൾ ഈ പുരാതനമായ ഈ കലാലയത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ബിൽഡിംഗിൽ നമ്മളുടെ കുട്ടികൾക്ക് പ്രവേശനം ലഭ്യമാവും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയാണ് എൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാതരം ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം എൻ്റെ കൂടെ കൂട്ടത്തോട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരല്ല എല്ലാവരും. ഇത് ഒരു വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്നുള്ളത് മാത്രമാണ് ഞാൻ. പക്ഷേ സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇന്നത്തെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇത് പറഞ്ഞ കേൾക്കുമല്ലോ. പിന്നെ സംസാരിക്കാൻ പറയും, നിങ്ങൾക്ക് പറയാൻ. മിനിസ്റ്റർ കേൾക്കാം, സംസാരിച്ചാൽ തുടങ്ങാം. മിനിസ്റ്റർ, പരിപാടി പങ്കെടുക്കണില്ലേ? സംസാരിക്കാമോ?
സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ചാലക്കുടി എം എൽ എ ദേവസ്വം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, 100 ദിനങ്ങൾ 100 പദ്ധതികൾ പരിപാടിയിൽ ഉൾപ്പെടുത്തി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 27-ാം തീയതി 112 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന 42 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 47 പദ്ധതികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായി നമുക്ക് ഉദ്ഘാടനം ചെയ്യണം എന്ന് കരുതിയ പദ്ധതിയാണ് അന്ന് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഇന്ന് ഉദ്ഘാടനത്തിനായി പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലാൻ ഫണ്ടും കിഫ്ബി ഫണ്ടും നബാർഡ് ഫണ്ടും റൂസയിൽ നിന്ന് ലഭിക്കുന്ന സഹായവും അസാപ്പിന്റെ ഫണ്ടുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിരവധി പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം സാർത്ഥകമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോളിടെക്നിക്കുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് സമാനമായ സ്ഥാപനങ്ങളായിട്ടാണ് ഒരുപാട് കാലം പിടിക്കപ്പെട്ടിരുന്നത്. ഇന്ന് നമുക്ക് 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുമാണ് ഉള്ളത്. സർക്കാർ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ വളരെ കുറവാണ്. ഏതാണ്ട് ഒരു 130 അല്ലെങ്കിൽ 140 സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ നിലവിലുണ്ട്. പോളിടെക്നിക് മേഖലയിൽ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് അവയെല്ലാം കവച്ചു വെക്കുന്നതാണ് ഗവൺമെന്റ് സെക്ടറിലെ പോളിടെക്നിക് കോളേജുകൾ. നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകൾ മികച്ച സാങ്കേതിക സ്ഥാപനങ്ങൾ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് നിരവധി പേർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മികച്ച നിലയിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർവീസിൽ തന്നെ എഞ്ചിനീയർമാരുടെ കണക്കെടുത്താൽ അവരിൽ വലിയൊരു ശതമാനം പഠിച്ചിറങ്ങിയിട്ടുള്ളത് നമ്മളുടെ പോളിടെക്നിക് കോളേജുകളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോളിടെക്നിക്കിലെ കോഴ്സിന് MBA അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടി. ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയത് നമുക്ക് വലിയ പ്രചോദനമാണ്. എല്ലാ പോളിടെക്നിക് കോളേജുകളും അവരവരുടെ ഓരോ കോഴ്സിനും MBA അക്രഡിറ്റേഷൻ കരസ്ഥമാക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇന്നുള്ളത്. MBA അക്രഡിറ്റേഷന് പല മാനദണ്ഡങ്ങളുമുണ്ട്. അതിലൊന്ന് മികച്ച ഭൗതിക സൗകര്യങ്ങൾ എന്നുള്ളതാണ്. ആ മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതല. നല്ല അധ്യാപകന്മാരെ നിയമിക്കലും PSC മുഖേന നടക്കുന്നുണ്ട്. നമ്മുടെ പോളിടെക്നിക്കുകളിലെ അധ്യാപകന്മാർ ഏറ്റവും ഇടയറ്റ അധ്യാപകന്മാരാണ്, മികവുറ്റ അധ്യാപകന്മാരാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഭൗതിക സൗകര്യങ്ങളാണ് വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ 2 സ്ഥാപനങ്ങളിലായി ഇന്ന് ഏർപ്പെടുത്തിയതിന്റെ പൂർത്തീകരിച്ച ഉദ്ഘാടനം നടത്തുന്നുണ്ട്. ഒന്ന്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തൃശൂർ ജില്ലയിലെ കൊരട്ടി പോളിടെക്നിക് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഇന്റേണൽ റോഡുകൾ, വനിതാ ഫസ്റ്റ് എയ്ഡ് റൂം എന്നിവയും
കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം തൈക്കാട് ആർട്സ് കോളേജിലെ അക്കാഡമിക് ബ്ലോക്കുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതി. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഏതാണ്ട് 35,000 സീറ്റുകളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി വർദ്ധിച്ചിരിക്കുന്നത്. നിലവിലുള്ള എല്ലാ എയ്ഡഡ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഇൻടേക്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 750-800 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കഴിഞ്ഞ വർഷം ഓരോ കോഴ്സുകൾ കൊടുത്തു. ഈ വർഷം അപേക്ഷിച്ച എല്ലാവർക്കും 2 കോഴ്സുകൾ കൊടുത്തു. ഇനി ഏതാണ്ട് 200 കോഴ്സുകളാണ് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ വരാൻ കഴിയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ എയ്ഡഡ് കോഴ്സുകൾ സമീപകാലത്തൊന്നും ആരംഭിച്ചിട്ടില്ല. 4 യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഡിപ്പാർട്ട്മെന്റുകളിൽ 3 കോഴ്സുകൾ വീതമാണ് ഈ വർഷം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 200 കോഴ്സുകളാണ് ഈ പ്രാവശ്യം ന്യൂജൻ കോഴ്സുകൾ, പരമ്പരാഗത കോഴ്സുകൾ വരാൻ വേണ്ടി പോകുന്നത്. പോളിടെക്നിക് രംഗത്തും നമുക്കറിയാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സംവിധാനം മറ്റു പല സംസ്ഥാനങ്ങളിലും പോളിടെക്നിക് മേഖലയിൽ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ അധ്യയന വർഷം മുതലാണ് നമ്മളൊരു നിയമനിർമ്മാണത്തിലൂടെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്തരവിലൂടെ ലാറ്ററൽ എൻട്രി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതോടുകൂടി നിരവധി വിദ്യാർത്ഥികൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എടുത്ത് +2 പാസ്സായ കുട്ടികൾക്ക് പോളിടെക്നിക് കോളേജുകളിൽ 3-ഇയർ ഡിപ്ലോമയിൽ 2-ാം വർഷ ഡിപ്ലോമയിലേക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് നേരിട്ട് അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടായി. റോബോട്ടിക്സ് ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം ന്യൂജൻ കോഴ്സുകൾ നമുക്ക് പോളിടെക്നിക്കുകളുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച കാൽവെപ്പുകളാണ് സർക്കാർ നടത്തുന്നത്. ഈ വർഷം മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി പഠിക്കേണ്ട നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടി നമ്മളുടെ സംസ്ഥാനത്ത് പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നിരവധി സീറ്റുകൾ പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായതും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നത്. ഓപ്പൺ സർവകലാശാല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ യാഥാർത്ഥ്യമായി. സയൻസ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നമ്മളുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ലബോറട്ടറികൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെ മികച്ച സൗകര്യങ്ങളിലൂടെ ഉപയോഗപ്പെടുത്താമെന്നാണ് കരുതുന്നത്. നിരവധി സ്റ്റഡി സെന്ററുകൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകും. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരുടെ മക്കൾക്ക്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരമാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ലഭ്യമാകുന്നത്. നമ്മളുടെ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപകന്മാർ കാലങ്ങളായി ചൂഷണം ചെയ്യപ്പെടുന്നവരാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഇതെല്ലാം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം, സമഗ്രമായ നിയമനിർമ്മാണവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നമ്മളുടെ സംസ്ഥാനത്ത് നടത്തപ്പെടും. എല്ലാ രംഗത്തും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കാൽവെപ്പുകളാണ് സർക്കാർ നടത്തുന്നത്. ന്യൂജൻ കോഴ്സുകൾ ഈ പ്രാവശ്യം 200 വരുന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ വിദ്യാഭ്യാസ പാതയിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 2 പദ്ധതികൾ, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ലയിലെ കൊരട്ടി പോളിടെക്നിക് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഇന്റേണൽ റോഡുകൾ, വനിതാ ഫസ്റ്റ് എയ്ഡ് റൂം എന്നിവയും മറ്റൊന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള
തിരുവനന്തപുരം തൈക്കാട് ആർട്സ് കോളേജിലെ അക്കാഡമിക് ബ്ലോക്കുകളുടെ ഉദ്ഘാടനവുമാണ് ഇന്ന് നടക്കുന്നത്. ഈ രണ്ട് പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിലും പങ്കെടുക്കുന്ന എംഎൽഎമാരെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് അവരുടെ നല്ല ഇടപെടൽ, അവരുടെ നല്ല പരിശ്രമം ഈ ഫണ്ട് നേടിയെടുക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഫണ്ടിന്റെ വിനിയോഗത്തിലും അവർ കാണിച്ച അതീവ തൽപരത, അതിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ട് പ്രദേശങ്ങളിലെ എംഎൽഎമാരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇതിന് നല്ല പിന്തുണ നൽകി വർക്ക് പൂർത്തീകരിക്കുന്നതിന് സാഹചര്യമൊരുക്കിയ കോളേജ് അധികൃതരെ, രണ്ട് സ്ഥാപനത്തിന്റെയും പ്രിൻസിപ്പൽമാരെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി യൂണിയന്റെ ഭാരവാഹികളെ, എല്ലാവരെയും, എല്ലാ വിദ്യാർത്ഥികളെയും, രക്ഷാകർത്തൃ സമിതിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ ഈ രണ്ട് പദ്ധതികളും ഒരിക്കൽ കൂടി നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷിതാക്കളുടെ പ്രതിനിധിയായാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ വൈസ് പ്രസിഡന്റ് ആവുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇത് വലിയൊരു അനുഗ്രഹ മുഹൂർത്തമാണ്. ഈ നിമിഷത്തിൽ എനിക്കിവിടെ പങ്കെടുക്കാനും ഈ നമ്മുടെ ഈ കോളേജിലേക്ക് ഈ ബിൽഡിംഗ് കിട്ടുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു അംഗമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞതുപോലെ നമുക്കിനി പല പല കോഴ്സുകളും, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ആണെങ്കിലും ഇവിടെ പല ഡിഗ്രി കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പല പല ബിൽഡിംഗ് ഇതെല്ലാം കാര്യങ്ങൾ നടക്കണം. ഈ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സഹസിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഇന്നത്തെ ഈ ദിവസം നമുക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ സുവർണ ജൂബിലി ബ്ലോക്കിന്റെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. പക്ഷെ വേറൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിലൊരു നമ്മൾ കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു ചെറിയ വേദിക്കകത്ത് നടക്കാണ്ട് ഒരു വലുതായിട്ട് നമ്മുടെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ വളരെയധികം ഓർമ്മിക്കപ്പെടുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയായതുകൊണ്ട്, കൊറോണ എന്ന് പറയുന്ന നമുക്ക് അനിയന്ത്രിതമായി വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ, ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഉദ്ഘാടനം നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ജനസന്നിധരായ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് പ്രതിഭകളൊക്കെ നമുക്ക് ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് വളരെയധികം അഭിമാനവും വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണിത്. ഈ ചടങ്ങില് പങ്കെടുത്ത എല്ലാവർക്കും, ചടങ്ങിനും, കോളേജ് യൂണിയന്റെയും എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ അർപ്പിച്ചുള്ളു. നന്ദി പ്രകാശിപ്പിക്കാൻ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല കെ എൽ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവര്, ഇന്ന് നമ്മുടെ കോളേജിലെ ഒരു വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ കർത്തവ്യം ഈ ചടങ്ങിനെ നന്ദി പറയുക എന്നുള്ളതാണ്.
ആദ്യം തന്നെ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് സ്വാഗതം പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഗീത മാഡം ചെന്ന് ക്ഷണിക്കാൻ പോയപ്പോ തന്നെ യാതൊരു വൈമുഖ്യവും കാണിക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വളരെ നല്ല സന്തോഷത്തോടെ സമ്മതിച്ച ഗീത മാഡത്തിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സ്ഥലം MLA ശിവകുമാർ സാറാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഊന്നൽ കൊടുത്തുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന നമ്മുടെ സ്ഥലം MLAയെ നമ്മുടെ കോളേജിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇത്രയും സമയം ചെലവഴിച്ചതിന്. അതോടൊപ്പം ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. സർക്കാർ തലത്തിൽ കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ക്രിയാത്മകമായ പരിപാടികളെ കുറിച്ച് വളരെ ചെറിയ ചുരുങ്ങിയ വാക്കുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും നമ്മുടെ കോളേജിന്റെ തന്നെ ബിൽഡിങ്ങിന്റെ ഇനാഗുറേഷൻ നടത്തുകയും ചെയ്ത നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മുടെ കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്ഥലം MP ഡോക്ടർ ശശി തരൂർ സാർ, വരും വർഷങ്ങൾ നമ്മുടെ കലാലയം വളരെ നല്ല നിലയിൽ അക്കാദമിക് നിലവാരം പുലർത്താൻ എല്ലാവിധ ആശംസകളും നേർന്ന നമ്മുടെ സ്ഥലം MBA നമ്മുടെ കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ പലരും വരുമെന്ന് പറഞ്ഞിരുന്ന അവരാരും വന്നില്ല. എന്നാലും നമ്മുടെ PTA വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ രോഹിത്, എല്ലാവരെയും കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടെ ഇതൊക്കെ കൂടാതെ നമുക്ക് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ശരിക്കും നമ്മുടെ പ്രിൻസിപ്പലിന്റെ, ടീച്ചറിന്റെ ഒരുപാട് ശാരീരിക അവശതകളെല്ലാം മറന്നുകൊണ്ട് ടീച്ചറിന്റെ ഒരൊറ്റ ആളിന്റെ മാത്രം നിശ്ചയദാർഢ്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എത്രയോ നമുക്കറിയാം, 2014 പണി ആരംഭിച്ച് 2020 വരെ എത്തിയിട്ട് ഇതുവരെ പണി പൂർത്തിയായിട്ടും സമയം കഴിഞ്ഞിട്ട് ഇതുവരെ ഉദ്ഘാടനം നടത്താൻ കഴിയാത്ത നമ്മുടെ ഈ ബിൽഡിങ്ങിൽ ഇന്ന് ഈ ഉദ്ഘാടനം നടത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരി ടീച്ചർ തന്നെയാണ്. ടീച്ചറിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും ഈ കോളേജിന്റെ സ്റ്റാഫ് എന്നുള്ള നിലയിൽ നമുക്ക് ടീച്ചറിനുള്ള എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. ടീച്ചറിന്റെ ഒരാളിന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് മാത്രം ഇന്ന് ഈ ഉദ്ഘാടനം ഇവിടെ നടന്നതാണ്. പിന്നെ വളരെ കോളേജിന്റെ എല്ലാ സ്റ്റാഫിന്റെ പേരിൽ ടീച്ചറിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടുത്തെ ബിൽഡിംഗ് കമ്മിറ്റി, ACC അജിത് സാറ്, നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അരുൺ സാറ്, എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോകും. ഈ വളരെ ചെറിയ സമയം കൊണ്ട് അവർ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അവർ കാണിച്ച ആ ഒരു മനസ്സ്, അത് നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകരുടെ പേരിൽ അവർക്കുള്ള ഔപചാരികമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതോടൊപ്പം നമ്മുടെ IQAC കോർഡിനേറ്റർ വിഷ്ണു, എത്ര ദിവസങ്ങൾ, നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇതിന്റെ അറിയിപ്പ് കിട്ടിയ, 3 വർക്കിംഗ് ഡേയ്സേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഇതെല്ലാം വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച വിഷ്ണു, അതോടൊപ്പം വികാസ്, പിന്നെ നമ്മുടെ ഒറൈസ് സീമ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ വിനേഷ്, നമ്മുടെ PTA സെക്രട്ടറി സിനി സാറ്, ബിജു സാറ്, ഇവരുടെ പിന്നെ മഞ്ജു, ഡാലിയ, ഇവരുടെ ഒന്നും സേവനങ്ങൾ നമുക്ക് 2 ദിവസം കൊണ്ട് എത്രത്തോളം കിട്ടി. അസി പറഞ്ഞു ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ അസിസി. അതെ, പിന്നെ ഈ പരിപാടി നമ്മുടെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും നമുക്ക് കാലാകാലങ്ങളിൽ പ്രിൻസിപ്പൽമാരുടെ സപ്പോർട്ട് ചില്ലറ ഒരുപാടുണ്ടായിരുന്നു. വിജയലക്ഷ്മി ടീച്ചർ, മുരുകൻ സാറ്, ദാമോദരൻ സാറ്, അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ കോളേജിലെ ഓഫീസ് സ്റ്റാഫിന്റെ സഹകരണം, പിന്നെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന, നമുക്ക് ഇന്ന് പോയി നോക്കിയറിയാം നമ്മുടെ കോളേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രൂപത്തിലല്ല ഇന്ന് അവിടെ കിടക്കുന്നത്. നമ്മുടെ കോളേജിലെ ക്ലീനിങ് സ്റ്റാഫിന്റെ 2-3 ദിവസത്തെ നിരന്തരമായ അധ്വാനമാണ് ഇന്ന് ഈ കോളേജ് ഇങ്ങനെ നിൽക്കുന്നത്. അവരോടാണ് ഏറ്റവും അധികം നമ്മൾ നന്ദി പറയേണ്ടത്. പിന്നെ നമ്മുടെ കൂടെ സഹകരിച്ച ബാക്കി എല്ലാവരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നമ്മുടെ കോളേജിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.